എല്ലാവർക്കും നമസ്കാരം സ്റ്റീവൻസ് മോമിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചൊന്നുമല്ല, അമ്മമാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ്. ഡിജിറ്റൽ ഇറിഗേഷൻ ടൈമർ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചെടി നനയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈമറാണ്. നമ്മൾ പൊതുവെ വീട്ടമ്മമാർക്കൊരു പ്രശ്നമുണ്ട്, ചെടി നനയ്ക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ മാറ്റി വയ്ക്കുന്ന ഒരു ജോലി ചെടി നനയ്ക്കലായിരിക്കും. പക്ഷേ നല്ല വെയിലുള്ള സമയത്തൊക്കെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നനയ്ക്കാൻ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടാകും. അപ്പോൾ ശരിക്കും അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഒരു 10 ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ചെടി നനയ്ക്കാൻ എല്ലാവരും കൂടി പോകുന്നതെങ്കിൽ ഈ ടൈമറിൽ നമുക്ക് സെറ്റ് ചെയ്യാം, ഇന്ന ദിവസം ഇത്ര നേരം ചെടി നനയ്ക്കണമെന്ന്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നോക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞ ടൈമർ. ഇത് ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്. ഇവിടെ നിങ്ങൾക്ക് രണ്ട് AA ബാറ്ററിയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കണേ. സെറ്റിങ്സ് ഞാൻ കാണിച്ചു തരാം. ഇതിൽ കുറച്ച് നേരം പ്രസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കാണാം, ഇത് നമ്മുടെ കറണ്ട് ടൈമാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത് 4:44 നമ്മൾ വെച്ചേക്കുന്നത്. അടുത്ത് നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റപ്പ് ഓക്കെ എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യാം. ഈ ടൈം 4 തന്നെ ഞാൻ വെക്കുകയാണ്. ഒന്ന് റൗണ്ട് ചെയ്ത് വെച്ചേക്കാം. 45 ഓക്കെയാണ്. അടുത്തത് ഞാൻ പറയുന്നത് 6:40ക്ക് അടുത്ത തവണ നനയ്ക്കണമെന്ന് കാണിക്കുന്ന ടൈമാണ് 6:40. അത് ഓക്കെ കൊടുത്താൽ എത്ര നേരം നനയ്ക്കണം? ഇപ്പോൾ ഒരു 2 മിനിറ്റ് നമുക്ക് നനയ്ക്കണം. അപ്പോൾ 2 മിനിറ്റ്സ് കൊടുക്കുക. ഓക്കെ. എത്ര ഓഫൺ? ജനറലി നമുക്ക് ഒരു ദിവസം നനയ്ക്കേണ്ടി വരുമല്ലോ, ഓരോ ദിവസം ഇടട്ട് നനയ്ക്കണം. അപ്പോൾ 1 ഡേ കൊടുക്കാം. ഇത് നിങ്ങൾക്ക് നോക്കിയറിയാം. 15 ഡേയ്സ് വരെ, 15 ദിവസത്തിൽ ഒരിക്കൽ എന്ന് വരെ സെറ്റ് ചെയ്യാം. അത്രയും ലാഗ് വരെ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ 1 ഡേ വെക്കുകയാണ്. ഓക്കെ. അങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ഓട്ടോമാറ്റിക്കലി വരും. ഇത് ഓട്ടോ കാണിക്കുന്നതാണ്. 4:45 വെച്ചു, 6:40ക്ക് നെക്സ്റ്റ്. അപ്പോൾ 1 അവർ കഴിയുമ്പോൾ അടുത്ത ഇറിഗേഷൻ, അടുത്ത നനയ്ക്കലും നടക്കുന്നതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെറ്റിംഗ്. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാം, ഞങ്ങൾക്കൊരു ഫാമിലി ബിസിനസ്സാണ്, ഒരു മോട്ടറിൻ്റെ കടയൊക്കെയാണ്. ഹസ്ബൻഡിൻ്റെ ചാനലിൽ നിങ്ങൾ ഒരുമാതിരി എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ അവരാണിത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ആ സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാനും കൂടി എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി എടുക്കണം, കാരണം സെറ്റിങ്ങും പരിപാടികളൊന്നും എനിക്ക് അത്ര വശമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 16 mm നമ്മുടെ ഡ്രിപ്പിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് 16 mmൻ്റെ ഓസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രിപ്പ് ഇറിഗേഷന് യൂസ് ചെയ്യുന്ന ചെറിയ ഡ്രിപ്പിൻ്റെ കുറച്ച് യൂണിറ്റുകൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് ഞാനത് കണക്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് നോർമലി ഇതിൻ്റെ ഒരു അഡാപ്റ്ററിൽ നിന്ന് ത്രെഡ് ഉള്ള പൈപ്പുകളാണ് നിൽക്കുന്നതെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എനിക്ക് ഓൾറെഡി ടാങ്കിൽ നിന്നൊരു 3/4 ഇഞ്ചിൻ്റെ പൈപ്പ് താഴെ വന്ന് കിടക്കുന്നുണ്ട്, ഒരു ഗാർഡൻ ഹൗസ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ കോളർ ഉപയോഗിച്ചായിരിക്കും അത് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി കാര്യം ഇതിൻ്റെ അകത്തൊരു ഓറിങ് വാഷർ പോലെ കിടക്കുന്നുണ്ട്. എങ്കിലും ഞാനത് ലീക്കേജ് മാക്സിമം ഇല്ലാതിരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ടഫ്ലോൺ ചുറ്റി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അത് കണക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ കോളർ ഞാൻ കണക്ട് ചെയ്തു. ഇനി നമ്മുടെ പൈപ്പ് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ പൈപ്പാണ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇതിലും ലീക്കേജ് വരില്ല എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ കുറച്ച് ടഫ്ലോൺ ചുറ്റുമാണ്. കാര്യം ഷെല്ലാക്കൊക്കെ ആയിട്ട് ഇത് സ്ഥിരമായിട്ടാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ നന്നായിട്ട് ലീക്ക് ഒന്നും ഇല്ലാത്ത, ലീക്ക് പ്രൂഫായിട്ട് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. നമ്മളിപ്പോൾ ഇതൊരു ടെമ്പററി വർക്ക് എന്ന നിലയ്ക്ക്, നമ്മളൊരു ഡെമോ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇതാണ് നമ്മളപ്പോൾ ഇൻകമ്മിങ് ലൈൻ. ഇനി നമ്മുടെ ഔട്ട് ഗോയിങ് ലൈൻ നമ്മുടെ 6 mmൻ്റെ ഡ്രിപ്പിൻ്റെ പൈപ്പിലേക്ക് കണക്ട് ചെയ്യണം. ഇത്രയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഇതിൻ്റെ കണക്ഷൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മളിതിവിടെ വെച്ചിട്ട് ബാക്കി അതിൻ്റെ ഡ്രിപ്പിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ. നമ്മളപ്പോൾ ഇതിൻ്റെ പഞ്ചിങ് ടൂൾ എടുത്തിട്ടുണ്ട്. നമ്മളത് അതിലൊരു ഹോൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ആദ്യത്തെ ഡ്രിപ്പിൻ്റെ യൂണിറ്റ് ഇതാ അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ. അത് സീറ്റിംഗ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഇതിൻ്റെ ചോട്ടിൽ വയ്ക്കാം. അത് ഇങ്ങനെ ഓരോന്നിൻ്റെയും ചോട്ടിലൂടെ നമ്മൾ ഓരോ ഡ്രിപ്പിൻ്റെ യൂണിറ്റുകൾ വയ്ക്കും. അപ്പോൾ എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഹസ്ബൻഡ് കാണിച്ചു തന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഞാനിതൊന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഓൺ ചെയ്യാം. 5:17 ആണ്. അപ്പോൾ നമുക്ക് അടുത്തതിന് നമുക്ക് 5:18 വയ്ക്കാം. അപ്പോൾ ഒരു ജസ്റ്റ് 1 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതിയല്ലോ. ഓക്കെ. ഒരു 5 മിനിറ്റ് നനയ്ക്കണം. ഹൗ ഓഫൻ 1 അവേഴ്സിൽ എല്ലാ 1 മണിക്കൂറും നനയ്ക്കണം എന്ന് സെറ്റ് ചെയ്തു. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം ഇത് തന്നെ ഓണാവുമെന്ന്. Battery low blink game. Battery low okay, now you can see a tap in the sign. That is on. Now we can see on. Okay, now we can drip it. Now we can drip it. We have 5 grow bags. We have 5 grow bags. We set the time. That is automatically off. If you have to set it on. If you have technical website, you can link to Thundathil Traders channel video. If you have this product online, Amazon in the description. I will link in the description box. If you have this unit, you can direct tap the adapter. The pipe and drip and puncher are available. If you have any interest in this product, I have some indoor plants in the collection. I have a balcony. I will show you the indoor plants in the collection. So, in this video, I will show you the video. Bye bye. Stay tuned.